ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഹോംസ് വേൾഡ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടേസ്റ്റി ഹോമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആണ്. ക്ഷീര കർഷകരെ ആസ്പദമാക്കി വളരെ ക്ഷീര കർഷകർക്ക് ഉപകാരപ്പെടുമെന്ന ഒരു വീഡിയോ നമ്മൾ ഇന്നത്തെ രണ്ട് മൂന്ന് ലക്കത്തിലൂടെ നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തൊരു ലക്കത്തിൽ അടുത്ത ഞങ്ങൾ ചെയ്യുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ എന്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളോട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ഞങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ടി വിയിലോട്ടൊക്കെ കണ്ടതാണ്, കർഷകർ പാൽ ഉൽപ്പന്നങ്ങൾ പാലുകൾ ഒഴുക്കിക്കളയുന്ന വില കിട്ടാഞ്ഞിട്ടും പാല് വാങ്ങാൻ ആളില്ലാതും പാലിങ്ങനെ ഒഴുക്കിക്കളയുന്ന ദൃശ്യങ്ങൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ട ഒരു രംഗമുണ്ട്. അതിന് ക്ഷീര കർഷകർക്ക് അതിനെന്ത് പ്രതിവിധിയെന്ന് ഒരു പ്രതിവിധിയായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ ഉപകാരപ്പെടുകയുള്ളൂ. ഇതൊരു അതിനൊരു ആമുഖമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കി അടുത്ത് തുടർന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന്, ഇതിനെക്കുറിച്ച് ഞങ്ങൾ പറയാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാം പശുവിനെ വളർത്തി പാല് മാത്രം സൊസൈറ്റിയിൽ കൊടുത്ത് നമ്മൾ വരുമാനം ഉണ്ടാക്കുന്ന 90% കർഷകരും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു ഇതുപോലെ ലോക്ക്ഡൗൺ സമയത്ത് വളരെ പ്രയാസപ്പെടുകയൊക്കെ കർഷകർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി ഉള്ള വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ക്ഷീരോൽപ്പന്ന നിർമ്മാണം, പാലുൽപ്പന്നങ്ങൾ എങ്ങനെ നിർമ്മിക്കാം, എങ്ങനെ പാൽ സംഭരിച്ചു വെക്കാം, എങ്ങനെ പാലുൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാം, എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം, പാലുൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ FIC രജിസ്ട്രേഷൻ, GST ഇല്ലാതെ ചില പാലുൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റും, ആ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെ എന്നൊക്കെ വീഡിയോ അടുത്തുള്ളവർന്നുള്ള വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ മിൽക്ക് പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പഠിപ്പിക്കുകയും ട്രെയിനിങ് തരുന്നതും ചില സെൻ്ററുകൾ, കേരളത്തിലെ സെൻ്ററുകൾ, അവിടെ ഫോൺ നമ്പറുകൾ, അതുപോലെ തന്നെ ഇനിയുള്ള കോഴ്സ് ഡീറ്റെയിൽസുകൾ എല്ലാം നമ്മൾ ഇനി അടുത്തുള്ള വീഡിയോകൾ നമ്മൾ ഇനി തുടർന്ന് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളതുകൊണ്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ട്രെയിനിങ് നടക്കുന്നു, അതുപോലെ തന്നെ എന്തൊക്കെ ട്രെയിനിങ്ങുകളാണ് നടക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ ആഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടുകയും കറക്റ്റ് സമയത്ത് നിങ്ങളിൽ എത്തിക്കുകയും ചെയ്യാൻ പറ്റൂ. അതുപോലെ തന്നെ ക്ഷീരോൽപ്പന്ന മേഖലയിൽ ശാസ്ത്രീയ പശുപരിപാലനം, പുൽകൃഷി, ശുദ്ധമായ പാൽ എന്നിങ്ങനെ വിവിധ തരം കോഴ്സുകൾ ക്ഷീരോൽപ്പന്ന വികസന ഏജൻസി ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതും നിങ്ങൾക്ക് നിങ്ങളിൽ എത്തിക്കാൻ അതിൻ്റെ കോഴ്സുകൾ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ ആപ്ഡ് ചെയ്യും. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ തുടർന്ന് ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും ഞങ്ങൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ കേരളത്തിലെ ഒക്കെമിക്ക ട്രെയിനിങ് സെൻ്ററുകളിലെ നമ്പരുകൾ എല്ലാം നമ്മൾ ഇനി അടുത്തുള്ള വീഡിയോകളിൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കാം, അതുപോലെ തന്നെ വ്യവസായ അടിസ്ഥാനത്തിൽ കുടിൽ വ്യവസായമായിട്ടൊക്കെ നമുക്ക് ക്ഷീരോൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കാം, വിപണനം ചെയ്യാം, എങ്ങനെ മാർക്കറ്റ് കണ്ടെത്താം, അതുപോലെ തന്നെ ക്ഷീരോൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ സാധനങ്ങൾ, ഉപകരണങ്ങൾ എന്തൊക്കെ എവിടെ നിന്ന് വാങ്ങാൻ കിട്ടും എന്നൊക്കെ നമ്മൾ ഇനി തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അടുത്തുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത് ഈ ഒരു വീഡിയോ ഞാൻ ആമുഖം മാത്രമായിട്ടാണ് ചെയ്യുന്നത്. തുടർന്ന് ഓരോ വിഷയത്തെക്കുറിച്ചും തുടർന്നുള്ള സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തുടർന്നുള്ള ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.